ഹായ് ഹലോ അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഒരു പോക്കറ്റ് ഷവർമയാണ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് എല്ലില്ലാത്ത ചിക്കൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എല്ലില്ലാതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമ്മൾ വെന്ത് കഴിഞ്ഞാൽ ആ എല്ലൊന്ന് മാറ്റി കൊടുത്താൽ മതി. ഇതിലേക്ക് ഒരു അര ടേബിൾ സ്പൂണോളം ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു കാൽ ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടിയും അര ടേബിൾ സ്പൂൺ മുളക് പൊടിയും അര ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും 2 ടേബിൾ സ്പൂണോളം തൈരും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കുക. കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം ഒരു അരമണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുക. ചുരുങ്ങിയത് അരമണിക്കൂറെങ്കിലും വെക്കണം കേട്ടോ, എന്നാലാണ് ആ ഒരു മസാലയൊക്കെ ചിക്കനിൽ നന്നായിട്ട് പിടിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത്. അപ്പോൾ ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുക. ഇപ്പോൾ അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാനൊരു പാനിലേക്ക് കുറച്ച് ഒരു 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ ചൂടായി വരുമ്പോൾ അത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു ചിക്കന് അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കിയെടുക്കുക. ആദ്യം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് 5 മിനിറ്റ് ഒന്ന് ഫ്രൈ ആക്കിയെടുക്കുക. 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ തിരിച്ച് മറിച്ച് വിട്ടിട്ട് 2 ഭാഗം ഒരുപോലെ തന്നെ ഒന്ന് ഫ്രൈ ആക്കിയെടുക്കുക. 2 ഭാഗവും നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരുന്ന ടൈമിൽ ഇതിലേക്ക് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അധികം ഓയിലിട്ടിട്ട് ഫ്രൈ ആക്കണ്ട, ഇതുപോലെ 2 ടേബിൾ സ്പൂണ് മാത്രം മതി. എന്നിട്ട് ഇതുപോലെ ഇതാ തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി. ആ മുകൾ ഭാഗമൊക്കെ ഒന്ന് ഫ്രൈ ആയി കിട്ടിയാൽ മതി. ഇപ്പോൾ ഇതാ ഞാൻ 2 ഭാഗം ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. വെള്ളം കൂടി ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം അടച്ച് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമ്മളിതൊന്ന് വേവിച്ചെടുക്കുക. ഇപ്പോൾ ചിക്കനൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്, ഇത്രയും മതി. ഇനി നമുക്കിതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കുക. ചൂടാറിയ ശേഷം ഒരു ചോപ്പറിലിട്ടിട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുത്താൽ മതി. ഇനിയിപ്പോൾ ചോപ്പറില്ലാന്നുണ്ടെങ്കിൽ മിക്സിയിലെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് കറക്കിയെടുത്താൽ മതി. ഒരുപാട് പൊടിഞ്ഞു പോകരുത്, ഒന്ന് ചെറുതായിട്ടൊന്ന് കറക്കിയെടുത്താൽ മതി. ഇനി വേണ്ടത് നമുക്കിതിലേക്കുള്ള ഒരു കൂട്ട് തയ്യാറാക്കുകയാണ്. ആദ്യം തന്നെ ഒരു പൗഡർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു ചെറിയ കഷ്ണം സവാള ഞാനിത് പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. പിന്നെ വേണ്ടത് ഒരു ചെറിയ കഷ്ണം ക്യാബേജും ഇതാ പൊടി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പകുതി ക്യാപ്സിക്കം, പിന്നെ കുറച്ച് ക്യാരറ്റ്, പിന്നെ ഒരു ചെറിയ തക്കാളിയുടെ പകുതി ഭാഗമാണ് എടുത്തിട്ടുള്ളത്. വെജിറ്റബിൾസൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്, കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാവുന്നതാണ്. പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഇതാ ഞാനൊരു ചോപ്പറിലിട്ടിട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളതാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്ത ശേഷം ഇതിലേക്ക് ആ ഒരു വെജിറ്റബിൾസ്ക്ക് മാത്രം ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മൾ ചിക്കനിൽ ഉപ്പിട്ടതാണ്, അപ്പോൾ ആ വെജിറ്റബിൾസ്ക്ക് മാത്രം വേണ്ടിയിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് മയോണൈസാണ്. ഒരു 3-4 ടേബിൾ സ്പൂണ് മയോണൈസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അധികം ലൂസാവാത്ത മയോണൈസ് തന്നെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് എരിവ് വേണം എന്നുണ്ടെങ്കിൽ ഒരു 1/2 ടേബിൾ സ്പൂണൊക്കെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നില്ല. ഇതിൽ ആ ഒരു ചിക്കനിലിട്ട ഒരു മസാലയുടെ എരിവ് മാത്രമേ ഉണ്ടാവുള്ളൂ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇതാ മസാലയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതും ഒന്ന് മാറ്റി വെക്കുക. ഇനി നമുക്ക് വേണ്ടത് ബ്രെഡാണ്. ഞാനിപ്പോൾ ബ്രെഡിൻ്റെ ഒരു 4 ഭാഗവും ആ ബ്രൗൺ കളറൊന്ന് ചെറുതായിട്ടൊന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് കോഴിമുട്ടയാണ്. ഒരു 3 കോഴിമുട്ട ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 കപ്പോളം പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കുക. കോഴിമുട്ടയും പാലും നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ അതും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ബ്രെഡ് ക്രംസ് ആണ്.
ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ഒരു ബ്രെഡും കൂടെ എടുത്തിട്ട് ആദ്യം നമുക്ക് മുട്ടയുടെ മിക്സിലൊന്ന് മുക്കി കൊടുക്കുക. രണ്ട് ബ്രെഡ് എടുത്തിട്ട് വേണം നമുക്കിതുപോലെ മുട്ടയുടെ മിക്സിൽ മുക്കിയെടുക്കാനായിട്ട്. എന്നിട്ട് ബ്രെഡ് ക്രംസിലിട്ട് നന്നായിട്ടൊന്ന് പൊതിഞ്ഞെടുക്കുക. ഇതുപോലെ ബാക്കിയുള്ളതൊക്കെ ചെയ്തെടുക്കുക. ഇനി ഇതൊന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി. ഒരു മീഡിയം ഫ്ലെയിമിലൊക്കെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുക. ബ്രെഡ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആയി കിട്ടിക്കോളും. അപ്പോൾ അതാ അതും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ബ്രെഡൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാറിയ ശേഷം ഇതതുപോലെ നടുകെ ഒന്ന് മുറിച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമുക്കതൊരു പോക്കറ്റ് പോലെ കിട്ടിക്കോളും. ഇതാ ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു മസാല ഇതിൽ നിറച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ പോക്കറ്റ് ഷവർമ ഉണ്ടാക്കാൻ. എല്ലാവരും തയ്യാറാക്കി നോക്കുക. നല്ല ടേസ്റ്റാണ് ഈ ഒരു പോക്കറ്റ് ഷവർമക്ക്. പ്രത്യേകിച്ച് ചിക്കനൊക്കെ അങ്ങനെ തയ്യാറാക്കി വെക്കുമ്പോൾ നമുക്ക് ചിക്കൻ നല്ല സോഫ്റ്റൊക്കെ ആയിട്ടാണ് കിട്ടുക. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. നോമ്പ് തുറക്കുന്ന ടൈമിൽ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ. അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ. നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാം. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനലിൽ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.